റോസ്മേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണ്. നീ വല്ലതും കഴിച്ചോ? പോട്ടെ, സാരില്ല. നീ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? ദൈവം ഒരു വഴി കാണിച്ചു തരും. നീ സമാധാനായിരിക്കെ ഞാൻ റോസിനോടൊന്ന് സംസാരിക്കട്ടെ. ഹലോ. ഡിയർ റോസെ, നീ വാതിൽ തുറക്ക്, വേഗം തുറക്ക്. നീ ഇവിടെ എന്തെടുക്കുക? എന്ത് അഹങ്കാരാ നീ കാണിച്ചത്? നീ ആരെയാ കണ്ടുവച്ചിരിക്കണേ? എന്നീ നാണം കെടുത്തി. ഇനി ഞാൻ എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? ആ പയ്യൻ എന്താ ഒരു കുറവ്? അമേരിക്കയിൽ ഒന്നാം തരം ബിസിനസ്. കല്യാണം കഴിഞ്ഞ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. നാട്ടില് ഒന്നാം തരം കുടുംബക്കാരെ. അപ്പനില്ലാണ്ട് ഇത്രയും നാള് കഷ്ടപ്പെട്ട് നിന്നെ വളർത്തിയ നിന്റെ അമ്മ നീ ഓർത്തോ? പാവം എന്റെ അനിയത്തി, അവളുടെ വിഷമം ആര് കാണാൻ? നീ എന്തൊന്നും മിണ്ടാത്തത്? കഴിഞ്ഞോ? എല്ലാവർക്കും പറയാനുള്ളത് പറഞ്ഞു തീരട്ടെ എന്ന് വിചാരിച്ചു. ആന്റി, 3 വയസ്സ് മുതൽ ആന്റിയല്ലേ എന്റെ ഗാർഡിയൻ. ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ ആന്റിയെ മോശമാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ക്ലാസ്സിൽ ഞാൻ ഒന്നാമതാവാതിരുന്നിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞയച്ച ഏതെങ്കിലും മത്സരത്തിൽ ഞാൻ സമ്മാനം വാങ്ങാതെ വന്നിട്ടുണ്ടോ? മറ്റു കുട്ടികളൊക്കെ സമ്മാനം വാങ്ങി വരുമ്പോൾ അവരുടെ അച്ഛനമ്മമാർ അവരെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കുമ്പോൾ അമ്മയെ കാണാതെ തേങ്ങി തേങ്ങി കരഞ്ഞിരുന്ന ആ 3 വയസ്സുകാരിയെ നിങ്ങൾ മറന്നു. ബോർഡിങ്ങിൽ എത്ര രാത്രികളാണ് ഞാൻ ഒറ്റയ്ക്കിരുന്ന് തേങ്ങി തേങ്ങി കരഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും കാര്യത്തിന് എൻ്റെ സമ്മതം ചോദിച്ചിട്ടുണ്ടോ? ആൻറ്റി ചോദിച്ചില്ലേ എനിക്കെന്താ അപ്പ എന്നോട് വിരോധം? ഒരു മുൻപരിചയമില്ലാത്ത അയാളോട് എനിക്ക് എന്ത് വിരോധം ഉണ്ടാവേണ്ടത്? ആ പയ്യനോട് എനിക്ക് സ്നേഹമില്ല, ദേഷ്യമില്ല. ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് എൻ്റെ സമ്മതം ചോദിക്കുന്നത്. ആദ്യമായിട്ടാണ് യെസ് ഓർ നോ പറയാൻ എനിക്ക് അവസരം കിട്ടുന്നത്. ഞാൻ നോ പറഞ്ഞു. എൻ്റെ ഉള്ളിലെ ആ 3 വയസ്സുകാരിയെ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? മോളെ, നീ ഇവിടെ ഇരിക്കേ. നീ വിഷമിക്കാതെ മേരി, അവള് നമ്മുടെ കുഞ്ഞാ. തിരുത്താൻ പറ്റാത്ത തെറ്റൊന്നും അവള് ചെയ്തിട്ടില്ല. നിങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതും കടന്നു പോവും മോളെ, എല്ലാം ശരിയാവും. Thank you.
ഞാൻ നിന്നെ പേരു ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്ക് വിലപ്പെട്ടവളും ബഹുമാന്യയും പ്രിയങ്കരിയുമാണ്. നീ എൻ്റേതാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭയപ്പെടേണ്ട, നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. മോളെ, നിന്നെ ഉമ്മ വെക്കാൻ, കെട്ടിപ്പിടിച്ചുറങ്ങാൻ, മാമു വാരിത്തരാൻ, കുളിപ്പിക്കാനൊക്കെ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ ഈ അമ്മ. നീ പറഞ്ഞില്ലേ നിന്നെ ഒന്ന് ഫോൺ ചെയ്യുന്നില്ലെന്ന്? ഓരോ വീടുകളിൽ പോയി മാറി മാറി മരിക്കാറായി കിടക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ എനിക്കതിന് കഴിഞ്ഞിരുന്നില്ല. നിന്നെ കൂടെ കൊണ്ടുപോകാൻ മാത്രം സൗകര്യം ഈ അമ്മയ്ക്കില്ലായിരുന്നു. ഈ അമ്മയോട് ക്ഷമിക്കുമോളെ. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയവന്റെ നിസ്സഹായതയാണ് ഇന്ന് കുടുംബങ്ങളെ തിന്നു തീർക്കുന്നത്. അതിവേഗമാണ് കുടുംബങ്ങളും വ്യക്തികളും സാക്ഷിയിട്ട വലിയ മുറികളിൽ ഒറ്റപ്പെട്ടു പോകുന്നത്. അതിനുള്ളിൽ കിടന്ന് ഓരോരുത്തരും ഹൃദയം നുറങ്ങി വിലപിക്കുകയാണ്. സാന്ത്വനം കൊണ്ടും കരുതൽ കൊണ്ടും വേണം നമ്മൾ ആ സാക്ഷികൾ പതുക്കെ തുറക്കാൻ. എന്തെന്നാൽ ഒറ്റയാകലാണ് മരണം, കൂട്ടായിരിക്കുന്നതാണ് സ്വർഗം.